ആദ്യം അവന്മാര് ചെരുപ്പോണ്ട് അടിക്കും, പിന്നെ വെളിയിലെടുക്കും. ഈ ചെവികൾ തമ്മിൽ എന്തുകൊണ്ട് നടക്കണം നമുക്കറിയാൻ പാടില്ല. അവൻ പോയി വേറെ ആരെങ്കിലും ചോണ്ടു കഷ്ടം തന്നെ. എടാ പോലീസ് നിന്നെ ഒരുപാട് തല്ലിവിടാം. താങ്ക്സ് അനിതാ, താങ്ക് യു വെരി മച്ച്. ഇനി സത്യമായിട്ടും ഇവൻ ഒരിക്കലും നിന്റെ പുറകെ വരില്ല, അതിന് ഞാൻ ഗ്യാരണ്ടി. ഇതൊന്നും കോളനിയിൽ ആരും അറിയാൻ ഇടയാക്കരുത് അനിതേ. എടാ വാടാ. എന്തിനാടാ എല്ലാരും ഈ താലവും പിടിച്ചോണ്ടെങ്കിൽ നിൽക്കുന്നേ? എനിക്കറിയോ, അതോ നിലാവിനെ നോക്കി താലം ചുറ്റിച്ചിട്ട് ദാ ആ നെറ്റിലൂടെ ഭർത്താവിനെയോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെയോ നോക്കണമെന്നുള്ളതാ. ദേ നിൽക്കുന്നുണ്ടല്ലോ ഒരു കോന്തൻ, അവനാ അനിതയെ കല്യാണം കഴിക്കാൻ പോകുന്നത്. ഇതൊന്നും അറിയാതെ കതിര്, എല്ലാം വിധിയാടാ. ചെരുപ്പ് കൊണ്ട് അടി വാങ്ങി മാനസാന്തരപ്പെടണമെന്നാ അവന്റെ തലയിലെടുത്ത്. ലക്ഷ്മി, കതിരെവിടെ? കതിരല്ലടി പതിര്. കുറച്ചുനാളായി ആളെ കാണുന്നില്ലല്ലോ. ആ കക്ഷി മുങ്ങി ഓടുന്ന. അയ്യോ, അങ്ങനെ നന്നാകുന്ന ജന്മല്ല അവൻ. കുറച്ചാള് സൈലന്റ് ആയിട്ടിരുന്നിട്ട് പിന്നെ തുടങ്ങും അവന്റെ പണി. എണ്ണിച്ചിരി കാണാൻ കൊള്ളാവുന്നാണെങ്കിൽ പറയുകയും വേണ്ട, അപ്പോഴേ തുടങ്ങും അവന്റെ പണി. നന്ദിയില്ലാത്തവൻ. ഡേയ് എന്നാടാ ഒരു പൂശ വെച്ചടിക്കടാ. അതിനൊക്കെ അനിത കാണിച്ചു തന്നല്ലോ. ഇനി നീ എന്ത് ചെയ്യുന്ന? നീ വേറെ ആളെ നോക്കണ. ഞാൻ അപ്പോഴും വെളി വരൂടാ, പേടിച്ച് വീട്ടിനുള്ളിൽ കയറിയിരിക്കില്ല. നീ ആണാണെങ്കി ഇപ്പൊ സംസാരിക്കണം. എടി നീ എന്താണ് സൈലന്റ് ആയി നിൽക്കുന്നത്? ഇപ്പൊ പറയടിന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ. നീ എവിടെ പോവോ? മതിടാ, നീ എന്താ കൊലയാളെ പോലെ നിക്കുന്നത്? ഇവരൊക്കെ നിന്നെ നോക്കി ചിരിക്കുന്നെങ്കിൽ ചിരിക്കട്ടടാ. ഇവരുടെ കാര്യങ്ങളൊക്കെ പുറത്ത് പറഞ്ഞ നാറ്റക്കേസാ. ഇവള് വലിയ പതിവൃതിയായിട്ട് ഷൈൻ ചെയ്യുന്നു. എന്താ നീ ഇത്ര മത്സരിക്കുന്നത്? നീ അധികം സംസാരിക്കണം.